ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റമദാൻ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ലാൻറ്റേൺ ആണ്. അതും പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിനെ നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് മൂന്ന് ന്യൂസ് പേപ്പർ ട്യൂബ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദേ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ന്യൂസ് പേപ്പറിനെ ഒന്ന് ട്യൂബാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഗം ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ മുകളിൽ മുതൽ തന്നെ ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ ഗം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ ട്യൂബ് പകുതി വെച്ച് കട്ട് ചെയ്യുന്ന ടൈമിൽ പേപ്പർ ട്യൂബ് റോള് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പെയിൻറ്റിൻ്റെ കാലി ഡപ്പയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത ബോട്ടിലാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ചെറിയ പെയിൻറ്റിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അതാണ് വേണ്ടത്. ഇതേപോലുള്ള പെയിൻറ്റ് ബോട്ടിൽ, അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് അടപ്പും വേണം, നമ്മൾ ബോട്ടിലും വേണം കേട്ടോ. എന്നിട്ട് ഈ രണ്ട് സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് കഴുകി ഉണക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പേപ്പർ ട്യൂബാക്കി വെച്ച് ആ പേപ്പർ ട്യൂബിനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് ഒടിച്ചെടുക്കുക. എന്നിട്ട് ഇത് ആ ബോട്ടിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാല് സൈഡും, ബോട്ടിലെ നാല് സൈഡും നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവിക്കോൾ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, അങ്ങനെ നമുക്ക് നാല് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും ഞാൻ ഇതേപോലെ തന്നെ പേപ്പർ ട്യൂബ് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാനൊന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇതേ രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ലെവലായിട്ട് പിടിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ടോ. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഒട്ടിക്കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ ഫെവി ബോണ്ട് ആയാലും മതി കേട്ടോ. അപ്പോൾ അതും നല്ല രീതിയിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പിന്നെ നമ്മൾ ഗ്ലൂഗൺ എന്തായാലും എടുക്കണ്ട കേട്ടോ, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് അത് പെട്ടെന്ന് ഇളകിപ്പോവും. അപ്പോൾ ഇതാ നാല് സൈഡും ഞാൻ ഇതേപോലെ പേപ്പർ ട്യൂബ്സ് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ദാ. ഇനി ദാ നമുക്ക് മുകൾ ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു പേപ്പർ ട്യൂബ് റോൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പ് നല്ല രീതിയിൽ അങ്ങ് അടച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല രീതിയിൽ ബോട്ടിലിൻ്റെ ക്യാപ്പ് അങ്ങ് അടച്ചു കൊടുക്കുക. കണ്ടല്ലോ, അപ്പം ക്യാപ്പ് നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പ് അടച്ച ആ ഒരു സൈഡിൽ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ആ പേപ്പർ ട്യൂബ് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാപ്പ് വരാത്ത രീതിയിൽ വേണം, നല്ല ടൈറ്റായിട്ട് വേണം പേപ്പർ ട്യൂബ് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഫെവിക്കോൾ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ പേപ്പർ ട്യൂബ് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് പിടിച്ചാൽ മതി, നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒട്ടിക്കിട്ടിക്കോളും. ദേക്കണ്ടല്ലോ, ഇനി നമ്മൾ അടിഭാഗത്ത് ബോട്ടിലിൻ്റെ ഇതേപോലെ തന്നെ സെയിം ബോട്ടിലിൻ്റെ അടപ്പ് തന്നെയാണ് അടിയിലേക്കും ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അടപ്പിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നല്ല രീതിയിൽ ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതും നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നടുക്കായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ ചെറുതായിട്ട് ചെറിയ പെയിൻറ്റിൻ്റെ ബോട്ടിലെടുത്തല്ലോ, അതിൻ്റെ അടപ്പ് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട്, അതായത് ക്യാപ്പിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റിൻ്റെ ആ ഒരു ഡപ്പ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ അതും ബോട്ടിലിൻ്റെ ആ ഒരു സൈഡിൽ നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ക്യാപ്പിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബോട്ടിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക, കണ്ടല്ലോ. അപ്പോൾ അതും നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, കണ്ടല്ലോ. അപ്പോൾ ലാൻറ്റേൺ ഏകദേശം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച ആ പേപ്പർ ട്യൂബിലെല്ലാം നല്ല രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അടിക്കുക കേട്ടോ. അപ്പോൾ ബോട്ടിൽ പറ്റാത്ത രീതിയിൽ അടിച്ചാൽ ഏറ്റവും നല്ലത്. ഇനി അഥവാ പറ്റിയാൽ തന്നെ കുറച്ച് നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായിട്ട് ആ ഒരു ബോട്ടിലൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ദൈ ഫുള്ള് ഞാൻ ഈ ഒരു നമ്മൾ പേപ്പർ ട്യൂബ് പൊട്ടിച്ച് അവിടെ എല്ലാം ഞാനൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. ഇനി ദാ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ആ ഒരു സൈഡെല്ലാം നല്ല രീതിയിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും അടിയിൽ ക്യാപ്പ് ഒട്ടിച്ചില്ലേ, അവിടെയും നല്ല രീതിയിൽ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക, കണ്ടല്ലോ. അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് നല്ല രീതിയിൽ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബോട്ടിൽ പെയിൻ്റൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്, അതായത് ഫ്ലോറൽ വയർ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു പേപ്പർ ട്യൂബ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ദാ ഇതേപോലെ ഞാൻ മെല്ലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടല്ലോ. ദേ ഇത് കമ്പി പുറത്ത് വന്നു. ഇനി ഇതാ ഈ കമ്പിയെ മുകളിലേക്ക് വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ച് അകത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കൂടി കട്ടിയുള്ള കമ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി നല്ല കട്ടിയുള്ള കമ്പി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടേബിളിൽ വെക്കത്തേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പി ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൻ്റെ ഇതേപോലെ പിടി നല്ല രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലെ ബീഡ്സ് ആണ്. അപ്പോൾ ഇത് സ്റ്റിക്കർ ടൈപ്പ് ബീഡ്സ് ആണ്. അപ്പോൾ ദേ ഇതേപോലെ നമുക്ക് ആ ഒരു പേപ്പർ ട്യൂബ് ഒട്ടിച്ചെടുത്തും അതുപോലെ അതിൻ്റെ നടുക്കും ഉണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ബീഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് കളർ ബീഡ്സ് ആയാലും, അത് ഹാഫ് ബീഡ്സ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ബീഡ്സ് ആയാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കുന്തനായാലും മതി, ഏത് ബീഡ്സ് എടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു പേപ്പർ ട്യൂബിൻ്റെ നടുക്കും കൂടി ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാല് സൈഡ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ബീഡ്സ് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ദാ ഫുള്ള് ബീഡ്സിൽ ഒട്ടിച്ചെടുത്തും ഞാൻ ഇതേപോലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പിടിക്കും കൂടി ഞാനൊരു ബ്ലാക്ക് കളറ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ ബ്ലാക്ക് കളറ് ആ പിടിക്കും ഞാൻ നന്നായിട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ദാ നമ്മൾ ഓരോ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തതിനകത്ത് ഞാൻ സിൽവർ കളറ് പൗഡർ ഗ്ലിറ്റർ പൗഡറാണ് കേട്ടോ ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഫുള്ള് ഞാൻ, അതായത് നമ്മുടെ ലാൻറ്റേൺ ഫുള്ള് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിരലിൽ ജസ്റ്റ് ഞാൻ ആ പൗഡർ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഷ് വെച്ച് നിങ്ങൾ അടിക്കരുത്. അപ്പോൾ ബ്രഷ് വെച്ച് അടിച്ചാൽ ഒരുപാട് പെയിൻ്റ് അടിച്ചതുപോലെ ആയിപ്പോവും. അപ്പോൾ നമുക്കൊരു ആൻറ്റീക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാൻറ്റേൺ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളെ ടേബിളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ, അപ്പോൾ റംദാനൊക്കെ അല്ലേ, അപ്പോൾ റംദാനിന് നല്ലൊരു ഷോ പീസാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദാ ഞാൻ നമ്മുടെ ലാൻറ്റേൺ ഫുള്ള് ദാ ഇതേപോലെ സിൽവർ കളറിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാൻറ്റേൺ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി അതുപോലെ തന്നെ ആ ഒരു പിടിക്കും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ ഒരു ലാൻറ്റേണും കൂടി ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഗോൾഡൻ കളറാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടല്ലോ. ഇതേപോലെ ആ ബോട്ടിൽ ഫുള്ള് ഞാൻ, അതായത് നമ്മുടെ ലാൻറ്റേൺ ഫുള്ള് ഇതേപോലെ ഒന്ന് ഗോൾഡൻ കളറ് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു നമ്മളൊരു വലിയ ലാൻറ്റേൺ നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്നും പോയി കാണുക. ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇതുപോലുള്ള കിടില മീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അണ്ടിൽ ദാൻ ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.